കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതക കേസായിരുന്നു കെവിൻ ജോസഫിന്റേത്. ഒരു മെയ് 28 തെന്മലയ്ക്ക് സമീപത്തെ ജലാശയത്തിൽ ഭാര്യ നീനുവിന്റെ സഹോദരനും സംഘവും തട്ടിക്കൊണ്ടുപോയ കെവിനെ സമീപത്തെ ജലാശയത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാരുടെ അനിഷ്ടം വകവയ്ക്കാതെ കൊല്ലപ്പെട്ട കെവിൻ കേസിൽ പ്രതിയെ ഷാനു ചോക്കയുടെ സഹോദരി നീനുവിനെ വിവാഹം ചെയ്തതിന് പിന്നാലെയായിരുന്നു ക്രൂരമർദ്ദനവും കൊലപാതകവും. കെവിനെ മർദ്ദിച്ച് കോട്ടയത്തെ നാട്ടകത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ശേഷം ഷാനുവും സംഘവും പുറത്തിറക്കുകയും കാറിൽ കയറി തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു. കെവിന്റെയും നീനുവിന്റെയും രജിസ്റ്റർ വിവാഹത്തിന് പിറ്റേ ദിവസമായിരുന്നു സംഭവങ്ങൾ അരങ്ങേറിയത്. എന്നാലിപ്പോൾ 23 കെവിന്റെ വേർപാടിന് 3 തികയുമ്പോൾ നീനു പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഇന്നും കെവിന്റെ ഓർമ്മകൾക്ക് കോട്ടം തട്ടാതെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് കെവിന്റെ പ്രിയതമയായ നീനു. കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ആദ്യമായി നീനു കെവിനെ കാണുന്നത്. തന്റെ ഉറ്റ കൂട്ടുകാരിയുമായി റിലേഷനിലായിരുന്ന ആൺകുട്ടി കാണാൻ വന്നപ്പോൾ കൂടെ വന്നത് കെവിൻ ചേട്ടനായിരുന്നു. കോട്ടയം അമലഗിരി കോളേജിൽ BSc 1st വിദ്യാർത്ഥിനിയായിരുന്നു അപ്പോൾ നീനു. തുടർന്ന് അങ്ങോട്ട് കൂട്ടുകാരന്റെ കാര്യം പറയാൻ വേണ്ടി കെവിൻ നീനുവിനെ വിളിക്കുകയും ചാറ്റ് എല്ലാം ചെയ്യുന്നതുമെല്ലാം പതിവായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കെവിൻ തന്നോട് ഇഷ്ടമാണോ എന്നും ചോദിക്കുന്നത്. എന്നാൽ തന്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടമാകുമോ എന്നായിരുന്നു നീനുവിന്റെ പേടി. പ്രണയിക്കാനുള്ള ചുറ്റുപാടല്ല എന്റേതെന്നും കെവിനോട് തുറന്നു പറഞ്ഞപ്പോൾ നേരിൽ കാണാനായി മാന്നാനം പള്ളിയിലേക്ക് വരാമോ എന്നായിരുന്നു കെവിൻ ചോദിച്ചത്. അവിടെ വെച്ചായിരുന്നു നീനു തന്റെ കഥ കെവിനോട് തുറന്നു പറഞ്ഞത്. എല്ലാം കേട്ടപ്പോൾ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നും കെവിൻ ചേട്ടൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ കെവിൻ ചേട്ടനോട് ജീവിക്കണമെന്നും നീനുവിനും തോന്നി. അന്ന് തന്നെ കുടമാളൂർ പള്ളിയിലും അതിരമ്പുഴ പള്ളിയിലും പോയി പ്രാർത്ഥിച്ചു. എന്റെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് അന്നേ നീനുവിന് അറിയാമായിരുന്നുവെന്നും നീനു പറയുന്നു. കെവിൻ ചേട്ടന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനാണ് അനീഷേട്ടൻ. നേരത്തെ തന്നെ അനീഷേട്ടന്റെ അച്ഛൻ മരിച്ചിരുന്നു. തുടർന്ന് അമ്മയും മരിക്കുകയും ചെയ്തു. ആ വീട്ടിൽ അനീഷേട്ടൻ പെങ്ങന്മാരെ വിവാഹം ചെയ്തതോടെ ഒറ്റയ്ക്കാണ് താമസമാക്കിയത്. തന്റെ വിഷമമൊക്കെ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് കെവിൻ ചേട്ടനോട് പറഞ്ഞ് അനീഷേട്ടൻ കരഞ്ഞു. അതോടെ ചേട്ടൻ അവിടെ നിന്ന് ജോലിക്ക് പോകാൻ ആരംഭിക്കുകയും ചെയ്തു. അനീഷേട്ടന്റെ കണ്ണിന് തീരെ സുഖമില്ലാത്തതാണ്. കെവിൻ ചേട്ടനാണ് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടുകാർ അന്ന് രാത്രി ആക്രമിക്കാൻ വന്നപ്പോൾ കെവിൻ ചേട്ടൻ ഓടി രക്ഷപ്പെടാതിരുന്നതും അനീഷേട്ടനെ മാത്രം ഓർത്തിട്ടായിരിക്കും. ഞാൻ നേരത്തെ തന്നെ അനീഷേട്ടന്റെ പെങ്ങന്മാരുമായി സംസാരിച്ചിട്ടുണ്ട്. കെവിൻ ചേട്ടനും അനീഷേട്ടനും പെങ്ങന്മാരും കൂടി മരിക്കുന്നതിന് മുൻപത്തെ ഞായറാഴ്ച ആലപ്പുഴയിലേക്ക് ടൂർ പോയി. തിരയടിച്ചെത്തുന്ന മണൽപ്പരപ്പിൽ കെവിൻ പ്ലസ് നീനു എന്ന് എഴുതി വെക്കുകയും ചെയ്തു. തിരയടിച്ച് മായ്ക്കുന്ന ബന്ധങ്ങൾക്ക് ആയുസ് കൂടുമെന്നല്ലേ പറയാറ്. എന്നാൽ ഒരാഴ്ച പോലും പിന്നീട് ഏട്ടനെ എനിക്ക് കിട്ടിയിട്ടില്ല. വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും ഒടുവിൽ ഹോസ്റ്റലിലേക്കും നീനു മാറുകയും ചെയ്തു. ഹോസ്റ്റലിലെത്തിയ ദിവസം കഴുത്തൊഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അടുത്തുള്ള ഫാൻസി ഷോപ്പിൽ നിന്ന് ഒരു മാല വാങ്ങിയിട്ട് തന്നു. ആ മാല ഞാൻ ഊരി മാറ്റിയിട്ടില്ല. വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ കളക്ട്രേറ്റിൽ നോട്ടീസ് ഇടാൻ പോകുന്ന വഴി വനിതാ സെല്ലിൽ കയറി കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയും ചെയ്തു. പരിചയമുള്ള ആരുടെയെങ്കിലും കത്ത് വേണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് നോട്ടീസ് ഇടാനാകാതെ മടങ്ങി. ഹോസ്റ്റലിനടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നേരം ഞാൻ വിഷമിക്കുന്നത് കണ്ട് എന്നെ ആശ്വസിപ്പിക്കുകയും ഒപ്പം എനിക്ക് ചോറ് വാരിത്തരികയുമാണ് കെവിൻ ചേട്ടൻ അന്ന് ചെയ്തത്. അന്ന് രാത്രി ഏറെ നേരം ഫോണിൽ സംസാരിച്ച ശേഷം വിവാഹ രജിസ്ട്രേഷന് വേണ്ടി വാർഡ് മെമ്പറിന്റെ കത്ത് വാങ്ങാൻ പോകാൻ വിളിച്ചു ഉണർത്തണമെന്ന് കെവിൻ ചേട്ടൻ പറഞ്ഞിരുന്നു. രാത്രി 1:30 കിടന്നുറങ്ങാൻ പോകും മുൻപും ഒരിക്കൽ കൂടി ചേട്ടൻ ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചിരുന്നു. രാവിലെ 5:45 വിളിച്ചപ്പോൾ ആരോ കോൾ കട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ പിന്നീട് കെവിൻ ചേട്ടന്റെ ഫോൺ വിളിച്ചപ്പോൾ കോൾ എടുക്കുന്നില്ല. അനീഷ് ചേട്ടന്റെ സഹോദരി തുടർന്ന് വിളിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത്. പിന്നീട് എന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ കെവിൻ ചേട്ടന്റെ വീട്ടുകാരോടൊപ്പം തന്നെ പറഞ്ഞയക്കുകയായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയിട്ടും ചേട്ടൻ വരണേയെന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു എനിക്ക്. എന്നാൽ ആ പ്രാർത്ഥന മാത്രം ദൈവം കേട്ടില്ല. ഇന്ന് കെവിൻ്റെ വീട്ടിലാണ് നീനു കഴിയുന്നത്. കെവിൻ്റെ വീട്ടിൽ നിന്ന് ബിരുദപഠനം പൂർത്തിയാക്കിയ നീനു MSW പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീനു ആഗ്രഹിക്കുന്നതുവരെ പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് കെവിൻ്റെ കുടുംബം നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ